ഹലോ, അസ്സലാമു അലൈക്കും. ഉമ്മു ഹന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പുഡിംഗ് ആണ് കേട്ടോ. അപ്പം ഞാനൊരു അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. നല്ല കട്ടി പാൽ തന്നെ എടുക്കുക കേട്ടോ. ഞാനതിനൊരു അഞ്ചര ടേബിൾ സ്പൂൺ ഒരു ബൗളിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതൊന്നും നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പം നമുക്ക് കട്ട കെട്ടാണ്ട് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കാട്ടുന്നത്. അപ്പം ഇനി നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് അതിപ്പോൾ ഞാൻ കട്ട കെട്ടാണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പാലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നിങ്ങൾ മധുരത്തിന് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ 3 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയെടുക്കുക. അപ്പോൾ ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കുക. എന്നിട്ട് കുറുകി വരുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ അത് കുറുകണ പരുവം ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് കുറുക്കിയെടുക്കാം. അപ്പം ഈ പൊടിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ ഇതിവിടെ കുറുകി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ പാച്ചിലേയും കൊണ്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനെ വരഞ്ഞാൽ അതിങ്ങനെ കൂടില്ല കണ്ടോ. അതാണ് അതുവരെ നമുക്കിത് കുറുക്കിയെടുക്കാം കേട്ടോ. അത്രയാണ് നമ്മുടെ കുറുക്ക്. നമ്മൾ കൂടുതലാകാനും പാടില്ല. അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കത് ചൂടാറതിൻ്റെ ശേഷം നമുക്ക് ഞാനിതിലാണ് സെറ്റാക്കണത്. ഈ പാത്രത്തിൽ നമ്മുടെ കേക്ക് മോൾഡ് ഇല്ലേ, ചെറിയ കപ്പ് കേക്കിൻ്റെ, അതിലാണ് ഞാനത് ഓരോ കയ്യിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുക്കുക. നിങ്ങളടുത്ത് ചെറിയ ചെറിയ കുണ്ടുള്ള പാത്രങ്ങളില്ലേ, അതുണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മുക്കാൽ ഭാഗം വരെ നമുക്കത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതൊരു ക്ലിംഗ് റാപ്പ് കൊണ്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ. എന്നിട്ട് നമുക്ക് ഇനി വേറൊരു ഇത് ഇതിലേക്ക് ചേർക്കാണ്ട് ഇനി ബാക്കിയുള്ളത് ഞാനിത് അങ്ങനെ ഒരു കുണ്ടുള്ള പാത്രത്തിലാണ് ഒഴിക്കുന്നത് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് അങ്ങനത്തെ പാത്രം അല്ലെങ്കിൽ ഇതിൽ അങ്ങനത്തെ പാത്രത്തിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ ആക്കി വെക്കാം കേട്ടോ. അപ്പം ഇനി നമുക്കിതിലേക്കുള്ള വേറൊരു ലെയർ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഞാൻ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഇതൊന്ന് കുത്തി ഉടച്ചെടുക്കാം. നമുക്ക് മിക്സിയിലിട്ട് അടിക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനൊരു 10 രൂപയുടെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആണ് എടുത്തിക്കണം. നിങ്ങൾ ഏത് തരം ബിസ്ക്കറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. വില കൂടിയതും വില കുറഞ്ഞതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് മിക്സിയിൽ ജാറിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1/2 കപ്പ് പഞ്ചസാര എടുക്കുക. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ അതിലേക്ക് പഴം ഇട്ടു കേട്ടോ, അത് അലിഞ്ഞ് വന്നപ്പോൾ. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. അപ്പം നമുക്കിത് നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ബിസ്ക്കറ്റ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലെണ്ണം ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലെണ്ണം ഇളക്കി ഇത് ഇതുപോലെ ആയാൽ മതി കേട്ടോ. കൂടുതൽ കുറുകാൻ നിൽക്കണ്ട. അപ്പോൾ നല്ല കട്ട ഹാർഡായി പോകും. അപ്പോൾ ഇത് അതുപോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറാനായി മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ ഇത് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ നേരത്തെ സെറ്റ് ചെയ്ത ഇതിലേക്ക് വെച്ചുകൊടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മേൽഭാഗമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്, ഉൾഭാഗമൊന്നും സെറ്റ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മേലെ ഇത് നമ്മുടെ പഴം ബിസ്ക്കറ്റും കൂടി ഉള്ളത് നമുക്കിതിലേക്ക് വെച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു പുഡിംഗ് ആണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് വീണ്ടും നമ്മുടെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്യുക കേട്ടോ. ഇനി നമുക്കിതൊരു 5 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. എന്നിട്ടേ ഇത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പാത്രത്തിൽ സെറ്റ് ചെയ്തതിലും നമുക്ക് നമ്മുടെ പഴം കൂട്ട് വെച്ചു കൊടുക്കാം.
എല്ലാ ഭാഗത്തൊക്കെ നമുക്കിത് വെച്ചെടുക്കാം. ഇനി നമുക്കിതും അടച്ചിട്ട് നമ്മൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പം ഞാനിവിടെ 5 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ ആദ്യം പാത്രത്തിൽ വെച്ചതാണ് ഇതാകണത്. വേഗം സെറ്റായിട്ടുണ്ടാവും കേട്ടോ, അല്ല വേഗം ഇങ്ങനെ കൊട്ടിയേ വരും കേട്ടോ. നമ്മുടെ അത് നമ്മൾ എണ്ണ തേച്ചിട്ടല്ലേ ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടോ, നമുക്കങ്ങനെ നമ്മുടെ മറ്റേതും നമുക്കിങ്ങനെ ഓരോന്ന് വേറെടുത്തെടുക്കാം. അപ്പം അതിങ്ങനെ കൊട്ടുമ്പോൾ തന്നെ നമ്മൾ കയ്യിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാതും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ മേലെ ചെറി വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് വേണമെങ്കിൽ പൊടിച്ചിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യണ് കാണിച്ചുതരാം. അത് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കണ്ടോ, ഇളകണ കണ്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.